ഹായ് ഫ്രണ്ട്സ്, ഹായ്. നമ്മളെ റാസ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് ഒന്ന് പുറത്തിറങ്ങിയിരിക്കണേ, നിന്റെ മുഖത്ത് എന്നത്തിലേറെ സന്തോഷം കാണുന്നുണ്ടോ? ആർക്കെങ്കിലും എത്ര മാസമായി? ഒരു 3 മാസം ആയിട്ടുണ്ടാവില്ലേ? നോമ്പിന് ശേഷം ഞാനിങ്ങനെ ഇത്രയും ലേറ്റ് ആയിട്ട് ഇതുവരെ ഞാൻ എന്റെ ഉമ്മാനും ഇപ്പാനൊന്നും കാണാതിരുന്നിട്ടില്ല. ഇപ്പാനെ പറ്റാമില്ല, ഉമ്മാനൊന്നും കാണാതിരിക്കില്ല. പിന്നെ കുറേ ആയി, നല്ല ഒരു എന്താ പറയുക, സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നമ്മൾ എത്ര ഓക്കെ ആയാലും നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മളെ വീട്ടിൽ എന്തുണ്ടെങ്കിലും അങ്ങനെയല്ല, ഓക്കെ ആണ്. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു രസമാണ്. അത് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നിട്ട് പിന്നെ സ്വന്തം വീട്ടു, അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞോളൂ. നമുക്ക് പിന്നെ എന്റെ വീട് മണ്ണാർമലയാണ്. പിന്നെ ഞാന് എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെയും വലിയ കുട്ടിയാണ്. എനിക്ക് താഴെ 3 പേരുണ്ട്. ഒരു അനിയത്തി ഉണ്ട്, അനിയത്തി കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് BSc MLD പഠിക്കുകയാണ്, അൽഷിഫിന്റെ കോളേജിൽ. ഇപ്പൊ ചെറിയൊരു കുഞ്ഞുവാവുണ്ട് നമ്മളെ ഇനി മോള്. പിന്നെ അവളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്, ദുബായിലാണ്. പിന്നെ അവന്റെ പേര് സജീദ്. പിന്നെ 2 അനിയന്മാരാണ്, അവർ ട്വിൻസ് ആണ്. ഞങ്ങളൊക്കെ കാണിച്ചു തരണ്ട, വഴിയെ കാണിച്ചു തരണ്ട്. രണ്ടാളും ഒരു മോനും ഒരു കുഞ്ഞോനോ? മോനും കുഞ്ഞോനും ഞങ്ങൾ പറയും. അൻഷാദ് അൻഷിതാണ്. അവര് സെന്റ് മേരീസ് കോളേജ് പുത്തനങ്ങാടിയിൽ ഫൈനൽ ഇയർ ആണ് BCOM. അപ്പൊ അവർക്കൊക്കെ അവരൊക്കെ ഞങ്ങൾ കൊണ്ടുവരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്കൊക്കെ സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലേ. അവരോടൊക്കെ പറഞ്ഞു, ഞാൻ അമ്മായിമാരോടൊക്കെ പറഞ്ഞു, നിങ്ങളെ യൂട്യൂബ് ചാനലിൽ ഞങ്ങളെ ചാനലിൽ നിങ്ങളെ പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാനൊന്നും ഇപ്പൊ അതിൽ പറ്റൂല, ഈ വയസ്സാം കാലത്തൊക്കെ ഞാൻ യൂട്യൂബിലാന്ന് പറഞ്ഞു. പിന്നെ ഉമ്മ ഹൗസ് വൈഫ് ആണ്, ഉപ്പ ഇപ്പൊ പ്രവാസിയായിരുന്നു. ഇപ്പൊ ഈ കൊറോണയിൽ നാട്ടിൽ വന്ന് കുടുങ്ങി നിക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പൊ സൗദിയിലായിരുന്നു, പോവാനൊന്നും പറ്റാതെ പെട്ടിരിക്കാണ്. പിന്നെ ഇപ്പൊ എന്താ, അത്രയൊക്കെ തന്നെ ഉള്ളു എന്റെ വീട്ടില്. ആയിക്കോട്ടെ, എന്നാ നമുക്ക് പോവാം. അനു, നമ്മളൊരു സുഹൃത്താണ് അനുവിൻ്റെ. അനു അനുവിൻ്റെ വീട് എപ്പോഴും യൂട്യൂബ് ചാനലിൽ കാണിക്കണം കാണിക്കണം എന്ന് പറയാം. അപ്പോൾ അവിടെ ലോറിയൊക്കെ നിർത്തിയുണ്ടായി, കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടണില്ല. അപ്പോൾ കിട്ടണ ഭാഗം ഞാൻ എടുത്തു തരാം. അനു ഇഞ്ഞോട് പ്രത്യേകം പറഞ്ഞതാണ്, പ്രവാസികളുടെ ഒരു ആഗ്രഹമല്ലേ, പ്രവാസികളുടെ ഒരു ആഗ്രഹമാണ്. ഇതൊന്നും തല മാറ്റിക്കാൻ എന്നാലുള്ള അനുവിനെ കാണുള്ളൂ. അനുവിനെ വീട് കാണുള്ളൂ, എൻ്റെ വീടാണിത്. താഴ്ഭാഗം മതിലുണ്ട്, താഴ്ഭാഗങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ മുന്നിലൊരു ലോറിയുണ്ട്, പിന്നെ മുന്നിൽ തന്നെ ഒരു ലോറി നിർത്തിക്കണം. ഇതിപ്പോ നമ്മളെ വേറൊരു സുഹൃത്തിന്റെ വീടാണിത്. അതിന്റെ ഓപ്പോസിറ്റ് തന്നെ വേറെ സുഹൃത്ത്. ഇത് നമ്മളെ ഫായിസിന്റെ വീടാണ്, നമ്മളെ ഫ്രണ്ടിന്റെ ആണ്. ഫ്രണ്ട്സുകളുടെ വീടുകളാണ് ഇതൊക്കെ. ഇവിടെ ഇങ്ങനെ പോണ വഴിക്ക് ഇത് നമ്മളെ അഫ്സൽ കേട്ടിയുടെ വീടാണ്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, മൊബൈൽ പിടിച്ചു. ശരിക്കും അത് നിയമവിരുദ്ധമാണ്. നമ്മളെ KT അഫ്സലിന്റെ കടയാണ്, KT സ്റ്റോർ വെള്ളിയഞ്ചേരിയാണ്. വെള്ളിയഞ്ചേരി AUP സ്കൂള് ഗേറ്റ് ഇതൊക്കെ അടിപൊളിയാക്കിക്കണം. കവാടങ്ങള് സ്കൂള്, നമ്മളൊരു ചങ്ക് ബ്രോ ഉണ്ട്. നമ്മളെ ചങ്ക് ബ്രോ നമ്മളെല്ലാറ്റിനും ഒപ്പം നിൽക്കണ ഒരു ചങ്ക് ബ്രോന്റെ വീടാണിത്. നിയാസ് ഒളകര നല്ല ഫുട്ബോൾ പ്ലെയറാണ്. പോനെ ഇവിടെ നാട്ടിലില്ല, അവൻ സൗദി അറേബ്യയിലാണ് ഉള്ളത്. പോന്റെ വീടാണത്. അതിൻ്റെ തൊട്ട് തന്നെ നമ്മളെ ഫായിസ്, റാഫി, ഷാഫി നമ്മളെ കമ്പനികളാണ്. ഓരോ വീടാണത് ഈ കാണുന്ന വീട്. പിന്നെ അതിൻ്റെ തൊട്ട് നമുക്ക് കാണാനുള്ളത് പിന്നെ പോസ്റ്റ് ഓഫീസ്, മില്ല് ഒക്കെ ഉണ്ട് ഇവിടെ. പോസ്റ്റ് ഓഫീസ് അപ്പുവേട്ടനാണ് ഇരിക്കുന്നത്. അപ്പേട്ടാ, പിന്നെ നമ്മളെ ക്ലബ്ബാണിത്, റോയൽ യുണൈറ്റഡ് ക്ലബ്ബ്. നമ്മളെ പള്ളി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ മില്ല് തുറന്നിട്ടില്ല. അപ്പോൾ അടുത്ത ഇനി യാത്രയിൽ വീണ്ടും കാണാം, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൊമ്പങ്കല്ല് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊമ്പങ്കല്ല് പാലത്തിൻ്റെ അടുത്താണ്. ഇച്ചുവിനെന്തൊരു ചുമയൊക്കെ ഉണ്ടല്ലോ,
പിന്നെ അപ്പൊ ഞാന് പോണിയെങ്കിൽ സന്തോഷം സങ്കട ഇഞ്ചു പോണീനും വളരെ അധികം സന്തോഷം പുറത്തേക്ക് ഇറങ്ങണ്ടോ ഇറങ്ങണ്ടോ അറിയില്ല ആയിക്കോട്ടെ 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 ഇതന്നെ പറയണം വരുമ്പോഴും ഞാൻ ഇപ്പൊ 15 ദിവസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് വരിക അപ്പൊ ഇതൊക്കെ തന്നെ പറയണം ഫുൾ ലോങ് ലീവ് വന്നിരിക്കാം പക്ഷെ ഇനി അവള് അവളെ വീട്ടിക്ക് പോണ അപ്പൊ യൂട്യൂബ് വലിയൊരു ഇഷ്യൂ വരുമ്പോ പിന്നെ നിങ്ങളല്ലേ പറയുന്നത് ഈ ഇല്ലെങ്കിൽ ഞാൻ അടിപൊളി അപ്പൊ എന്റെ ഈ മനോഹര അതിമനോഹരമായ മുഖങ്ങൾക്ക് എല്ലാവർക്കും മിസ് ചെയ്യും പിന്നെ നല്ല നമ്മുടെ പുഴയാണിത് പക്ഷെ മഴ ആയതുകൊണ്ട് കിട്ടുന്നില്ല കമ്പങ്ങളില് പുഴയില് വെള്ളമൊക്കെ നിറഞ്ഞു നിക്കണ്ട് നല്ല കലങ്ങി മറിഞ്ഞ് വെള്ളം വന്നിട്ടുണ്ട് എനിക്ക് ഇവിടെ വണ്ടി നിർത്തിയാണ്ട് എടുക്കാന് പുറത്തേക്ക് ഇറങ്ങാൻ കൊല്ലം മഴ പെയ്തുകൊണ്ട് മഴ ചാറിയും കൊണ്ട് എടുക്കുക ചാറിലാണ് കുറച്ച് സ്ട്രോങ് ചാറിലട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് വേങ്ങൂര് എത്തിക്കണേ വേങ്ങൂര് വലിയൊരു ഹായ് കൊടുത്താം ബേബി ഗേൾ ആണത് ബേബി ഗേൾ ഹായ് ഒരായി കൊടുത്താ അപ്പൊ ഭയങ്കര മഴ കാരണം ഭയങ്കര മഴയായിരുന്നു ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാ കടകളും അടച്ചിരിക്കും എന്ത് സംഭവിച്ചു എന്നറിയില്ല കണ്ടെയ്നർ ഒന്നും അല്ല ഇപ്പൊ ഈ ഏരിയ ഒന്നും പക്ഷെ കടകളൊന്നുമില്ല അതുകൊണ്ട് വൈഫ് ഹൗസിലേക്ക് പോകുമ്പളേ ഒന്നും മേടിക്കാതെ പോകാം കാര്യവട്ടത്ത് എത്താൻ പോണത് കാര്യവട്ടത്ത് ഇത്രയും കടകളൊന്നും ഉറപ്പില്ല അവിടെ പിന്നെ ഇനിയിപ്പോ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ ആ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള തിരിച്ചു വരിക അപ്പൊ അതുവരെ ബ്രേക്ക് ചെയ്യാം ബോളില്ലെങ്കിൽ പിന്നെ നമ്മളെ യൂട്യൂബ് ഇല്ലല്ലോ അത് ശരി അത് ശരി നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ എല്ലാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ പുതു പുത്തൻ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പൊ എല്ലാവർക്കും ടാറ്റാ